മുസ്ലിമായ ജലീലിന് മാത്രമായി ഈ പ്രിവിലേജ് കിട്ടുന്നത് മുസ്ലിമായ ജലീലിന് മാത്രമായി ഈ പ്രിവിലേജ് കിട്ടുന്നത് എന്ന് പറയുകയാണ് ശ്രീ ഫൈസൽ ബാബു ബി ജെ പി അങ്ങനെയുണ്ടോ അതായത് സിമിയിൽ നിന്ന് മുസ്ലിം ലീഗിലേക്ക് വന്ന് മുസ്ലിം അപ്പോൾ സിമിയിലെ ഭീകരവാദബന്ധം മുസ്ലിം ലീഗിൽ എത്തിച്ച് മുസ്ലിം ലീഗിൽ നിന്ന് അത് സി പി എമ്മിലേക്ക് എത്തിച്ചു എന്നാണ് ജയസൂര്യൻ പറയുന്നത് നമുക്ക് ഈ വിഷയത്തെ രാഷ്ട്രീയ രാഷ്ട്രീയമായി കാണാം ഞാൻ രാഷ്ട്രീയമായി കാണാനാണ് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ഒരു ബി ജെ പിയുടെ മാനങ്ങൾ എങ്ങോട്ടൊക്കെയാ പോകുന്നത് പ്രിവിലേജ് ഏത് തരത്തിലാണ് പ്രിവിലേജ് എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല നമുക്ക് കെട്ടി ജലീലിനെ നമുക്ക് രാഷ്ട്രീയമായി വിമർശിക്കാം രാഷ്ട്രീയമായി വിമർശിക്കാം അതിനപ്പുറത്തേക്ക് ഇതിനൊക്കെ ഇപ്പോൾ ഈ പിന്നെ പ്രണയത്തെ ലവ് ജിഹാദാക്കുന്ന ഒരു ഒരു തരം സംഘപരിവാര രാഷ്ട്രീയത്തോടൊന്നും യോജിക്കുന്ന ആളുകളല്ല ഞങ്ങൾ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇതിനകത്ത് വളരെ കാര്യങ്ങൾ വളരെ കൃത്യമാണ് നമുക്ക് ജലീലിനെ പോലുള്ള ജലീലിന്റെ വിഷയത്തിൽ ഇപ്പോ നമ്മൾ അന്ധൻ ആനയെ കണ്ട പോലെ എന്ന് പറയുമല്ലോ അഡ്വക്കൻ ഫൈസൽ ബാബു ബി ജെ പി കാണുന്നത് അന്താരാഷ്ട്ര ഭീകര ബന്ധം സിമി അതോടൊപ്പം തന്നെയും വലിയ പണക്കാരുമായിട്ടുള്ള ബന്ധം പിൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങൾ കാണുന്നത് മലപ്പുറത്ത് ഈ പറയുന്ന പണക്കാരായിട്ടുള്ള മുൻ മുസ്ലിം ലീഗ് നേതാക്കൾ അടക്കമുള്ള നേതാക്കളെ പിണറായി വിജയനിലേക്ക് എത്തിക്കുന്ന പാലമെന്ന് ജലീൽ യഥാർത്ഥത്തിൽ എന്താ ജലീലിന്റെ മതവും രാഷ്ട്രീയവും ദർശനവും ഒന്നേ ഉള്ളൂ പ്രയോജനവാദമാണ് അദ്ദേഹത്തിന്റെ മതവും രാഷ്ട്രീയവും ഇപ്പോ അദ്ദേഹം സി പി എമ്മിൽ നിൽക്കുന്നു ഈ അൽഫോൻസ് കണ്ണന്താരം മന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അൽഫോൻസ് എന്റെ വളരെ പ്രിയപ്പെട്ട ആളാണ് ഇപ്പൊ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇവിടെ പറഞ്ഞല്ലോ ഇടതുപക്ഷം ഫാസിസത്തിനെതിരെ മതേതരത്വത്തിനൊക്കെ വേണ്ടി നടത്തുന്ന വലിയ പോരാട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കഥകളൊക്കെ നൊസ്റ്റാൾജിയാണ് ഗൃഹാതുരമായ ഓർമ്മകളാണ് പ്രിയപ്പെട്ട കുഞ്ഞിക്കണ്ണൻ ഇവിടെ അവതരിപ്പിച്ചത് പിന്നെ ജലീലിനെ കുറിച്ച് കെ ടി ജലീലിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം ജലീൽ ജയിക്കുന്നില്ലേ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കൂ നിങ്ങൾക്ക് കാണാം മലപ്പുറത്ത് അദ്ദേഹത്തിന്റെ ജയം എന്നാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതാണ് സത്യത്തിന്റെ മാനദണ്ഡമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതാണ് ശരിയുടെ പാരാമീറ്റർ എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരി നരേന്ദ്രമോദി ആകണ്ടേ ഇപ്പോ കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പൊ യോഗി ആദിത്യനാഥുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം ഇപ്പൊ ബി ജെ പി പ്രതിനിധി അങ്ങനെയാണെങ്കിൽ സംഘപരിവാർ ഇപ്പൊ ഇസ്ലാമിക ഭീകര സംഘടന എന്നൊക്കെ പറഞ്ഞമാതിരി സംഘപരിവാർ രാഷ്ട്രീയ അപ്പൊ അതൊന്നും അല്ല വിഷയം കെ ടി ജലീൽ സി പി എമ്മിലെ സാധ്യതകൾ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധി അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അധികാരത്തോടുള്ള അദ്ദേഹത്തിന്റെ അദമ്യമായ അഭിനിവേശം എന്തിനാണ് ജലീൽ പിന്നെ സി പി എമ്മിൽ പോയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ് ഒരുപാട് കാര്യങ്ങൾ താങ്കൾ ഇതിനകം തന്നെ പറഞ്ഞു എനിക്ക് തോന്നുന്നത് മറുപടി പറയാൻ ഓർമ്മയിൽ നിൽക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്